സമസ്ത കേരള ജമീത് ഉലമ സെക്രട്ടറിയും മർക്കസ് വൈസ് പ്രസിഡന്റും സീനിയർ മുതലീസുമായ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ചെറിയ പി ഉസ്താദ് വഫാത്തായി അസുഖബാധിതനായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ ആറു മണിക്കാണ് ലോകത്തോട് വിട പറഞ്ഞത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ജനാസ നമസ്കാരം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് മർക്കസ് മസ്ജിദുൽ ഹാമിലിയിലും വൈകുന്നേരം നാലു മണിക്ക് കരുവമ്പൊയിൽ ജുമാ മസ്ജിദിലും വെച്ച് നടക്കും സമസ്ത കേരള ഉലമ കേന്ദ്ര മുഷാവറ സെക്രട്ടറിയും മർക്കസിലെ സീനിയർ മുദരീസും ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഗുരുവൈദ്യരുമാണ് പ്രമുഖ പണ്ഡിതൻ എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ സംഘാടകൻ തുടങ്ങിയ രംഗങ്ങളിൽ സുന്നി സമൂഹത്തിന് ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ പ്രഥമവും പ്രധാനിയുമായ ശിഷ്യനും അദ്ദേഹത്തിന്റെ അധ്യാപന മേഖലകളിലെ സന്തത സഹചാരിയുമായിരുന്നു കരുവമ്പൊയിൽ ചേക്കുഹാജിയുടെയും ആയിഷ ഹജ്ജ്ജുമ്മയുടെയും മൂത്ത മകനായി ആലോൽപൊയിൽ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ാണ് മുഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നത് അഞ്ചാം വയസ്സിൽ കരുവമ്പൊയിൽ സിറാത്തുൽ മുസ്തഖീം മദ്രസയിൽ നിന്നുമാണ് പഠനം ആരംഭിക്കുന്നത് തലപ്പെരുമണ്ണ കരുവമ്പൊയിൽ മങ്ങാട് കോളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രാഥമിക മതവിദ്യാഭ്യാസം നേടി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന്റെ അവസാനത്തിൽ വെല്ലൂർ ബാക്യാദു സ്വാരി നിന്നും ബിരുദം നേടി മൂന്നര പതിറ്റാണ്ടുകാലം കാന്തപുരത്ത് മുദരിസായി സേവനം ചെയ്തു പേരിന്റെ കൂടെ കാന്തപുരം എന്ന് ചേർത്ത് പറയാനുള്ള കാരണവും കാന്തപുരത്തെ സുദീർഘമായ സേവനമായിരുന്നു ശേഷം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഏഴിൽ മർക്കസിലെ സീനിയർ മുദ്രീസായി സേവനം ചെയ്തു വരികയായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ അഭാവത്തിൽ നൂറുകണക്കിന് പണ്ഡിതർക്ക് വിശ്രുത സ്വഹീഹുൽ ബുഹാരി ഗ്രന്ഥം മോദിക്കൊടുക്കുന്നത് അദ്ദേഹമായിരുന്നു അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന അദ്ദേഹം ഞായറാഴ്ച വെളുപ്പിനെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് കോഴിക്കോടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് വിട പറഞ്ഞത്